പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇതുപോലുള്ള ഇരുമ്പ് ചട്ടികളൊക്കെ എല്ലാവരുടെ കയ്യിലും കാണുമല്ലോ. ഇരുമ്പിൻ്റെ ചീനച്ചട്ടി അതുപോലെ തന്നെ ഇരുമ്പിൻ്റെ ദോശത്തവയൊക്കെ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ കുറച്ച് ദിവസം ഉപയോഗിക്കാതെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ നല്ല പോലെ തുരുമ്പ് വരാറുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഇരുമ്പ് ചട്ടികളിലേക്ക് തുരുമ്പ് മാറ്റാനുള്ളൊരു കിടിലൻ ടിപ്പുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. രണ്ട് മൂന്ന് ദിവസമൊക്കെ ഉപയോഗിച്ചതിന് ശേഷം നല്ലപോലെ പുളിച്ചു പോയിട്ട് ബാക്കി വന്നിട്ടുള്ള ദോശമാവൊക്കെ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ. അങ്ങനെ പുളിച്ചു പോയതിന് ശേഷം ഉപയോഗിക്കാതെ കളയാൻ വേണ്ടി വെച്ചിട്ടുള്ള ദോശമാവ് വെച്ചിട്ടാണ് നമ്മൾ ഇരുമ്പ് ചട്ടിയിലത്തെ തുരുമ്പൊക്കെ കളയാൻ വേണ്ടിയിട്ട് പോകുന്നത്. തുരുമ്പ് പിടിച്ചിട്ടുള്ള ചീനച്ചട്ടിയിലേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂൺ ദോശമാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം കൈവെച്ച് ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ഈ ദോശമാവ് ഒന്ന് തേച്ച് കൊടുക്കുക. ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് ദോശമാവോ ഇഡ്ഡലി മാവൊക്കെ ഉപയോഗിച്ചതിന് ശേഷം പിന്നീട് നമുക്കത് ഉപയോഗിക്കാനൊക്കെ ഒരു മടിയായിരിക്കും. ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും മാവ് ഒരുപാട് പുളിച്ചു പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ മാവൊക്കെ ബാക്കി വരുന്ന സമയത്ത് കളയേണ്ട ആവശ്യമില്ല. അങ്ങനെ പുളിച്ചു പോയിട്ടുള്ള മാവിന് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ. ചീനച്ചട്ടിയിലേക്ക് മാവ് തേച്ച് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് അങ്ങനെ തന്നെ വെച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്കൊരു സ്ക്രബ്ബർ വെച്ച് നന്നായിട്ട് ഉരച്ചു കൊടുക്കുക. ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നല്ല പോലെ തന്നെ ഉരച്ചു കൊടുക്കണം. ഒരു നാലഞ്ച് മിനിറ്റ് ഉരച്ചു കൊടുത്തതിന് ശേഷം ഇത് കണ്ടോ, നമ്മൾ നല്ല തൂവെള്ള മാവായിരുന്നല്ലോ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. തുരുമ്പ് ഇളകി വന്ന് മാവിൻ്റെ കളറൊക്കെ നല്ല പോലെ ചേഞ്ചായി വന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. വീണ്ടും കുറച്ച് സമയം കൂടെ ഉരച്ചു കൊടുത്തപ്പോൾ ഒന്നുകൂടെ കളറ് മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഒരു സോപ്പോ ലിക്വിഡോ ഒന്നും നമ്മളിതിൽ ഉപയോഗിക്കുന്നില്ല. വെറും ദോശമാവ് വെച്ച് മാത്രം ഉരച്ചെടുത്തതിന് ശേഷം സാധാ വെള്ളത്തിലാണ് നമ്മളിത് കഴുകിയെടുത്തിട്ടുള്ളത്. ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം വീണ്ടും നമ്മളിതിലേക്ക് കുറച്ചുകൂടെ ദോശമാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശേഷം സ്ക്രബ്ബർ വെച്ച് ഒന്നുകൂടെ ഒന്ന് ഉരച്ചെടുക്കുക. ഒരു നാലഞ്ച് മിനിറ്റൊക്കെ ഉരച്ചു കൊടുത്തതിന് ശേഷം ഇത് കണ്ടോ, വീണ്ടും തുരുമ്പ് ഇളകി വന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. വീണ്ടും ഞാനിതാ നല്ല പോലെ തന്നെ ഒന്നുകൂടെ ഒന്ന് കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഈ ചട്ടീനി നല്ല പോലെ തന്നെ ഒന്ന് ഉണക്കിയെടുക്കണം. അതിനുവേണ്ടി വെയിലത്ത് വെച്ചോ അതല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് കമഴ്ത്തി വെച്ചോ കൊടുത്തിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഉണങ്ങിക്കിട്ടും. ഇപ്പോൾ ദാ ചീനച്ചട്ടി നല്ല പോലെ തന്നെ ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ചട്ടി ഇപ്പം തന്നെ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും കറികൾ വെക്കാനുണ്ടെങ്കിലോ അതല്ലെങ്കിൽ തോരൻ വെക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാം. ഇനി അതല്ല, കുറച്ച് ദിവസം കഴിഞ്ഞാണ് നമ്മളത് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണയൊന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം എല്ലാ ഭാഗത്തേക്കും ഒന്ന് തടവിക്കൊടുക്കുക. ചട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും നല്ലെണ്ണ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ആവശ്യമുള്ള സമയത്ത് കഴുകി എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ദോശമാവ് കൊണ്ടുള്ള അടുത്തൊരു ക്ലീനിങ് നോക്കാം. ഇത് ഒരു പഴയ കുക്കറാണ് കേട്ടോ, ഒരുപാട് പഴക്കമുള്ളൊരു കുക്കറാണിത്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്തൊക്കെ നന്നായിട്ട് കറ പിടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു ഒന്നോ രണ്ടോ ടീസ്പൂണോളം ദോശമാവ് തേച്ച് കൊടുക്കാം. ദോശമാവ് എല്ലാ ഭാഗത്തേക്കും തേച്ച് കൊടുത്ത ശേഷം നമുക്കിതൊരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു സ്ക്രബ്ബർ വെച്ച് നന്നായിട്ട് ഉരച്ചു കൊടുക്കുക. ഒരു നാലഞ്ച് മിനിറ്റ് നല്ല പോലെ തന്നെ ഉരച്ചെടുത്തതിന് ശേഷം ഞാനിത് കഴുകിയെടുത്തു കൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ആദ്യം കാണിച്ച കുക്കറിൻ്റെ അടിഭാഗവും ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഇതിലും നമ്മൾ ലിക്വിഡോ സോപ്പോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല, വെറും ദോശമാവ് വെച്ച് മാത്രമാണ് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ തുരുമ്പ് കയറിയിട്ടുള്ള ചട്ടികളും കറ പിടിച്ചിട്ടുള്ള പാത്രങ്ങളും ഒക്കെ നമുക്ക് പഴകി പുളിച്ചു പോയിട്ടുള്ള ദോശമാവ് കൊണ്ട് നല്ല പോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ദോശമാവ് കൊണ്ടുള്ള ഈ ക്ലീനിങ് ടിപ്സ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത്. എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.